കൃഷ്ണൻ അത്ഭുതം തോന്നുന്നുണ്ടാവും എന്നെ പോലെ അവസനായ ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന എന്തുകൊണ്ടാണെന്ന്. കൃഷ്ണ അറിയാമോ, 22 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ഗ്രാമത്തിൽ നാട്ടി ഓടിക്കപ്പെട്ടവനാണ് ഞാൻ. അന്ന് ഞങ്ങളുടെ ചെറിയ കുടിലിന്റെ എതിർവശത്തായിരുന്നു പ്രശസ്തമായ മള്ളുവർ ഇല്ലം. അവിടുത്തെ ഇളയ തലമുറക്കാരി സാവിത്രിയുമായി ഞാൻ അടുപ്പത്തിലായി. അടുപ്പെന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും. ബാക്കിയെല്ലാം പതിവ് കഥ പോലെ. നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു. എന്നെ വകവരുത്താൻ ഒരു സംഘം തന്നെ രൂപം കൊണ്ടു. നിക്കക്കളിയില്ലാതെ എനിക്ക് നാട് വിടേണ്ടി വന്നു. മദ്രാസ്, അവിടുന്ന് സിംഗപ്പൂർ. നാട്ടിലെ ഒരു സുഹൃത്ത് ഈശ്വരൻ നമ്പൂരി സാവിത്രിയുടെ വിവരങ്ങൾ അപ്പപ്പം എന്നെ അറിയിച്ചുകൊണ്ടിരുന്നു. അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന വിവരമാണ് ഈശ്വരൻ നമ്പൂരി അവസാനമായി എന്നെ അറിയിച്ചത്. പിന്നീടെന്തോ കത്തിടപാടുകളൊന്നും ഉണ്ടായില്ല. കാലം എല്ലാം മറക്കാൻ പഠിപ്പിച്ചു. പിന്നെ അമേരിക്കയിലെത്തി. സമ്പത്തിൻ്റെ പുറകെയായി ഓട്ടം. ബിസിനസ്സിൽ സ്വന്തം പാർട്ട്നേഴ്സ് തന്നെ എന്നെ ഇല്ലാതാക്കാൻ നോക്കി. ഈ കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടെങ്കിലും ജീവനോടെ അവിടുന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഇന്നും എനിക്ക് അത്ഭുതമാണ്. ഒടുവിൽ ഈ സെറ്റിയിലെത്തി. കിടക്കാൻ ഒരിടം വേണം. വീട് വാങ്ങി. ഇനി എനിക്ക് വേണ്ടത് എൻ്റെ സാവിത്രിയും മോളയുമാണ്. പല വഴിക്ക് ഞാൻ അന്വേഷിച്ചു. നാമാവിശേഷമായെങ്കിലും മന ഇടിഞ്ഞു പൊളിഞ്ഞ് ഇപ്പോഴും അവിടെയുണ്ട്. അവശേഷിക്കുന്നവർക്ക് ആർക്കും മോള് സാവിത്രി എവിടെയുണ്ടെന്ന് അറിയില്ല. എനിക്ക് തെറ്റ് തിരുത്തണം. ചെയ്ത തെറ്റിന് പരിഹാരം കാണണം. എൻ്റെ സാവിത്രിയും മോളയും എനിക്ക് തിരിച്ചു വേണം. അവരെ കണ്ടുപിടിക്കാൻ വിശ്വസ്തനായ ഒരാൾ എനിക്ക് വേണം. നീയാണ് ഞാൻ കണ്ടുപിടിച്ച അവിശ്വസ്തൻ. കൃഷ്ണൻ എനിക്ക് വാക്ക് തരണം. അവരെ കണ്ടുപിടിച്ച് തരുമെന്ന്. എന്താ തനിക്ക് ബുദ്ധിമുട്ടാവും? ഇല്ല, ഒരിക്കലും ഇല്ല. സാറിന് വേണ്ടി സന്തോഷമേ ഉള്ളൂ. അവരവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്റെ തല പോയി. എടാ ഉണ്ടച്ചോറിനെ നന്ദി കാണിക്കാത്ത പരമച്ചെച്ചൻ. എടാ ഞാൻ തന്ന അഡ്രസ് കൊണ്ട് ഇവിടെ വന്ന് ഞാൻ ഇരിക്കേണ്ട സീറ്റിൽ ഇരുന്നിട്ട് നീ എന്നെ വെറും ചാവാലി പട്ടിയാക്കി. വിടില്ലടാ നിന്റെ ഞാൻ. ആദ്യം നിനക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്ക്, എന്നിട്ട് മതി കളരി, ഞാൻ നിന്നു തരാം. എന്നാ കേട്ടോടാ തെണ്ടി. എടാ ഞാൻ ഇവിടെ വരുമ്പോ എന്നെ സ്വീകരിച്ച് ആനയിച്ച് ആ ഗണപതി സാറിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് എന്റെ കാല് തൊട്ട് വണങ്ങിട്ട് ഈ നല്ല മനുഷ്യൻ കാരണമാ സാറ് ഞാൻ ഇവിടെ എത്തിയത്. അങ്ങനെ പറയുമ്പോ അന്തസ്സോടെ തലയുയർത്തി ഞെളിഞ്ഞു നിൽക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആ എന്നെ അദ്ദേഹത്തിന്റെ മുമ്പിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയതും പോരാ. എന്നെ നീ തൂമ്പാ പണി എടുപ്പിക്കല്ലട. ഇനി നിന്ന് കാടാ, നിന്റെ മനസ്സ് നിറയെ തല്ലട്ടെ. പറയാനുള്ളത് പറഞ്ഞു തീർന്നല്ലോ, ഇനി എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. ഇന്ന് രാവിലെയും കൂടി ഞാൻ നിന്റെ കാര്യം സാറിനോട് പറഞ്ഞതാ. വേറൊരു ജീവി വീട്ടിൽ വേണ്ടാന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. പതുക്കെ സാവധാനത്തിൽ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നായിരുന്നു എന്റെ പരിപാടി. അതിനിടയ്ക്ക് കത്തന്റെ പിന്നിൽ മര്യാദയ്ക്ക് നിൽക്കാതെ കുന്തം മറിയാൻ ഞാൻ നിന്നോട് പറഞ്ഞു. അത് പിന്നെ ഞാൻ അയാളുടെ തോക്കിന്റെ വെടി കൊണ്ട് നീ മരിക്കാതിരിക്കാൻ എനിക്ക് അങ്ങനെ പലതും പറയേണ്ടി വന്നു, ചെയ്യേണ്ടി വന്നു. ഇനി നിനക്ക് എന്നെ തല്ലുക കൊല്ലുക എന്താ വെച്ചാ ചെയ്യാ? തല്ലില്ല, എനിക്കറിയാടാ നിന്റെ സ്നേഹം. എടാ തടി നൊന്ത് വിഷമത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയാണ്. എന്നെ നിനക്കറിഞ്ഞൂടെ, കുട്ടിക്കാലം മുതലേ നമ്മൾ ഒരേ പാത്രത്തിലുണ്ട്. മുഖത്തോട് മുഖം നോക്കി പറമ്പിൽ വിളിക്കരുന്നത് നിനക്ക് ഓർമ്മയില്ലേ? അന്നും നിനക്കായിരുന്നു പൊക്കം കൂടുതല്ലേ. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് പിണക്കം മാറിയില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, നീ എന്നെ തിരിച്ചു ചെല്ലിക്കോ. അടിക്കരുത്, തമാശ പറഞ്ഞാണ്. ഞാൻ ഒരു പാവം. അതല്ല, ഒരു വലിയ പ്രശ്നം. എന്താ? സാറല്പം വീക്കാണ്, മനസ്സിനാണ് അസുഖം. ഭാര്യയും മകളുടെയും കാര്യം കൊണ്ട് മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ്. പണം കൊണ്ട് മാത്രം എന്ത് കാര്യം? മനസ്സുഖം വേണോടോ? അദ്ദേഹത്തെ ഓരോ തവണ കാണുമ്പോഴും സത്യത്തിൽ എനിക്ക് വലിയ സങ്കടം. ആ എവിടം വരെ ആയി അന്വേഷണം? ആഴ്ച രണ്ടായല്ലോ തുടങ്ങിയിട്ട്. പല വഴിക്കും നടത്തുന്നുണ്ട്. കണ്ടുകിട്ടിയാ നന്ന്. മരുന്നു കൊണ്ടൊക്കെ ചെയ്യാവുന്നതിനൊരു പരിധിയുണ്ടോ? എന്തായാലും 10-20 വർഷം കൊണ്ട് കാണാത്ത ഭാര്യ മോളെ കണ്ടിട്ട് ചാകാന്നുള്ള അങ്ങേരുടെ ഭൂതി നടക്കൂന്ന് എനിക്ക് ഏതായാലും തോന്നുന്നില്ല. കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറയാതെ എങ്ങനെ പറയാതിരിക്കും? ഗണപതി സാറിന്റെ സ്വന്തം കൂട്ടുകാരനെ വരെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തോരം നമ്മൾ അലഞ്ഞതാ. അങ്ങേരുടെ പേര് എന്ത് നമ്പ്യാതിരി? നമ്പ്യാതിരി അല്ല, പിന്നെ നമ്പൂതിരി. ഈശ്വരൻ നമ്പൂതിരി.
ഐഡിയ, പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ? ഗണപതി സാർ ഭാര്യയും മകളെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ സാർ കുറെ പയറ്റി നോക്കിയതാ, അതിന്റെ പേരിൽ കുറെ കാശ് പോയതെന്ന് വെച്ചാൽ. അപ്പൊ ആ വഴി അടഞ്ഞു. ഞാൻ നോക്കിയിട്ടെ ഒരേ ഒരു വഴിയേ. എന്ത് വഴി? ഒരമ്മയും മോളെ സംഘടിപ്പിച്ചു കൊടുക്കും. പക്ഷേ അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും നാൾ കറങ്ങി നടന്നത്? ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ. എടാ, ഞാൻ ഉദ്ദേശിച്ചതേ ഒരമ്മയും മോളെ സെറ്റപ്പ് ആക്കി കൊടുക്കുക. ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാടാ, മന്ദബുദ്ധി. എന്ത്? എടാ, പിന്നെ പണ്ട് അങ്ങേരൊക്കെ ആ സ്ത്രീയെ നല്ല രീതിയിൽ അറിയാന്നുള്ളതുണ്ടല്ലേ, അതിലൊരു കുഞ്ഞുണ്ടായത്. ഇനി വേറൊരു സ്ത്രീയെ ഭാര്യ വേഷം കെട്ടി അങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ അങ്ങനെ വിശ്വസിക്കോ? എന്നാ അമ്മ വേണ്ട, മോള് മതി. കറക്റ്റ്. അമ്മ ചിക്കൻ കുരി വന്ന് ചത്തുപോയി, അങ്ങനെ പറയാം. അങ്ങനെ ഒരു മോളെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സന്തോഷത്തിൽ അദ്ദേഹത്തിന്റെ അസുഖമെല്ലാം ഭേദമാവും. പിന്നെ അതിനുവേണ്ടി നമ്മൾ കാണിക്കുന്ന ഈ ചെറിയ കള്ളത്തരം അത് ദൈവം പൊറുക്കൂടാ. പക്ഷെ അങ്ങനെ ഒരു മോളെ എവിടുന്ന് കിട്ടും? അതൊരു പ്രശ്നമേ അല്ല. ഇങ്ങോട്ട് നോക്കേ, ഞാനുണ്ടാ, ഞാൻ റെഡി ആക്കും. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ! വെള്ളം അതിനാണോ നീ കിടന്ന് കീറി പൊളിച്ചത്? ഞാൻ കുടിച്ചിട്ട് വരട്ടെ. നീ തണുപ്പ് വേണ്ട, ഞാൻ കോള കുടിക്കാം. ഒടുക്കത്തെ തലവേദനയ്ക്ക് ഒരു കടിഞ്ചായ കുടിക്കാന്ന് വെച്ചപ്പോ നീ അത് തുപ്പിങ്ങളാണ്. തണുത്താണെന്ന് നോക്കട്ടെ. ആ, തണുത്ത് വരാം. എടാ, നീ അറിഞ്ഞ തേടിയ കാല് വള്ളി ചുറ്റി. എടാ, ആ ഗണപതി സാറിന്റെ മകളാകാൻ പറ്റിയ ഒരെണ്ണത്തിന് ഞാൻ പോക്കി. അതേടാ, കണ്ടാ ഗണപതി സാറിന്റെ മകളല്ലാന്ന് ഒരു കണ്ണുമുട്ടനും പറയില്ല. എന്നിട്ട് എവിടെ? എടാ, താഴെ താഴെ ഹാളിൽ വെയിറ്റ് ചെയ്യുന്നു. പോയാ. എവിടുന്ന് കിട്ടി? ഞാൻ കുഴിച്ചെടുത്ത്. എടാ, അതൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം. ആളെങ്ങനെയുണ്ട്? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല. ഗണപതി സാറിന്റെ മോളെന്ന് പറയുമ്പോ ഒരു എടുപ്പൊക്കെ വേണ്ടേ? അതാ ഞാൻ ചോദിച്ചത്. അല്ല, നീ ഞാൻ വിചാരിച്ചു. എന്നാലും ആ നല്ല മനുഷ്യന് നീ ഇപ്പൊ ചെയ്ത ഈ ഉപകാരം ഉണ്ടല്ലോ, ദൈവം നിനക്ക് കൂലി തരും. താങ്ക് യു. അപ്പോ സാറിനോട് പറയാലോ? പറയാം. എടാ, ഇനി സാറിന് കണ്ടിഷ്ടപ്പെട്ട് മോളായിട്ട് അംഗീകരിച്ച് കഴിയുമ്പോ എവള് നമ്മുടെ അടുത്ത് മുട കാണിക്കൂ? ഇതൊരു പാവ കന്യാസ്ത്രീയല്ലേ? നീ കന്യാസ്ത്രീയാണോ പിടിച്ചോണ്ട് വന്നേക്കുന്നത്? കന്യാസ്ത്രീ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അഹങ്കാരവും ജാടയും കുഴിത്തിരുമ്പൊന്നും ഇല്ലാത്ത ഒരു പാവം കന്യകയായ സ്ത്രീ എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാ ഇനി ഇപ്പൊ വൈകിക്കാണ്ട് നീ എവിടെങ്കിലും മാറി നീ, ഞാൻ പോയി സാറിനോട് പറഞ്ഞിട്ട്. എങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എനിക്ക് ഇവളെ ഇവിടെ കൊണ്ടുവരാമെങ്കിൽ ഈ വിവരം ഞാൻ തന്നെ സാറിനോട് പോയി പറയാം. നീ പോയി പറയാ. എടാ, നിന്നെ ഇവിടെ കണ്ടാലുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇന്നലെ ഉച്ചക്ക് മണിയടിച്ചപ്പോ ഞാനല്ലേ ചൂടുവെള്ളമായിട്ട് പുള്ളിയുടെ അടുത്ത് പോയത്. അപ്പൊ അയാൾ പച്ചയ്ക്ക് എന്റെ മുഖത്തൊക്കെ ചോദിക്കുക, നിന്നോടൊപ്പം ഉള്ള ഒളിച്ച് താമസമൊക്കെ സുഖം തന്നെയല്ലേ എന്ന്. ഞാൻ അവിടെ ഒന്ന് ഒരേ ചിരി. എന്നാലും ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ തന്നെ പോയി പറയുന്നതിന്റെ ശരി. എന്നിട്ട് വേണം അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിനക്ക് തട്ടിയെടുക്കാൻ. മോനെ, പോപ്പിനെ നീ കുർബാന ഓതാൻ പഠിപ്പിക്കല്ലേ? ഞാൻ തന്നെ പോകും. അവിടെ പോക്കണ്ട. അയ്യോ, പേടി. എനിക്ക് പേടിയാ, എന്നാലും പോകും.